ഹായ് നമസ്തേ. പാലക്കാടാണ്ടാ, പാലക്കാട് കോട്ടയുടെ മുൻപിലാണ് നിൽക്കണേ. പാലക്കാട് കോട്ട ടിപ്പു സുൽത്താൻ്റെ അച്ഛനായിരുന്ന ഹൈദരാലി പണി കഴിപ്പിച്ച കോട്ടയെന്നാണ് പറയണേ പാലക്കാട് കോട്ട. അപ്പോൾ ഇവിടെ പ്രവേശിക്കാനായിട്ട് 25 രൂപയാണ് ടിക്കറ്റ് കാശ്. 25 രൂപ ടിക്കറ്റ് കാശ്. പിന്നെ ഞാനൊരു സാധനം കാണിച്ചിട്ട് കേട്ടോ, ഞാൻ കിടങ്ങിൻ്റെ താഴെ ഒരു സെക്കൻഡ് അല്ലേ. ഒരു ആമ കിടക്കുന്നുണ്ട് കേട്ടോ. എടാ, ആ നീന്തി പോകുന്ന ആമയാണേ. ആ ഇഷ്ടമാതിരി ആമകളുണ്ട് കേട്ടോ. ആ, അപ്പൊ പാലക്കാട് കോട്ടയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കിടങ്ങ്, ഇപ്പോൾ ആ ഒരു ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു കിടങ്ങ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കുതിര ചാടി കടന്നിരുന്നു എന്ന് പറയണേ. ഇത്ര വലിയത് ടിപ്പു സുൽത്താൻ്റെ കുതിര, ടിപ്പു സുൽത്താനെ വെച്ച് ഈ കിടങ്ങ് ചാടി കടന്നിരുന്നു എന്ന് പറയണേ. ഹൈദരാലി പണി കഴിപ്പിച്ചാന്ന് പറയണേ ഈ ഒരു കോട്ട. 5:30 വരെ ടിക്കറ്റ് കൊടുക്കുള്ളൂ. 6 മണി വരെ പ്രവേശനമുള്ളു. 6 മണി കഴിഞ്ഞാൽ കോട്ടയുടെ ഉള്ളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് വിടും. 5:30 വരെ പ്രവേശനമുണ്ട് കോട്ടയുടെ ഉള്ളിലേക്ക്. ആ ഇത് ഇത് വട്ടം ചാടിയാണ്. നിറച്ചോ ആമകളാട്ടാ. സംരക്ഷിത സ്മാരകമാണ് എഴുതി വെച്ചത് അത്ര. ഇവിടെ അമ്പലം ഇവിടെ അമ്പലമുണ്ട്, ഒരു കോവിലുണ്ട്, ഇല്ല ഹനുമാൻ കോവിലാന്ന് തോന്നുന്നു. അവിടൊരു പതാക ഉണ്ട് കേട്ടോ, ദേശീയ പതാക ഒന്നും കാണാം.
സ്വാമിയുടെ ഒരു കോവിലാണ്. ഹനുമാൻ സ്വാമി ആണ് ഇത്. ഇവിടെ കോട്ടയുള്ളപ്പോൾ തുടങ്ങിയുള്ളതാണ് ആണോ? ഇവിടെ എപ്പോഴും തുറക്കണം? 5 മണിക്ക് പൂജക്ക് 6 മണിക്ക് അടക്കി. ഇവിടെ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? ശ്രീരാമനവമി നടത്തില്ല. ശ്രീരാമനവമി ട്രസ്റ്റിൻ്റെ സമിതിൻ്റെ വളരെ ഗംഭീരമായി നടന്നു. ഈ കോട്ട ഏത് വർഷം പണിതേക്കണെന്ന് അറിയാം? ഒന്നും അറിയില്ല. ചുരുങ്ങിയാലോ അല്ലേ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇത്. അതിന് മുന്നുള്ളതാണ്, 2000 വർഷത്തിന് മുമ്പുള്ളതാണ് ഹനുമാൻ പ്രതീക്ഷ അല്ലേ? സ്വയംഭൂ ഹനുമാനാണ്. ഇവിടെ ദുർഗാദേവിയുടെ സങ്കല്പം ഉണ്ടെന്നാ പറയണേ. അപ്പം അത് എല്ലാ ദിവസവും വിളക്ക് വെക്കേണ്ടതെന്നാണ് പറഞ്ഞത് ആ ചേട്ടൻ. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ജയിലുണ്ടോ? 3 വർഷമായില്ലേ. ഇപ്പൊ എന്ത് ഓഫീസ് ഇപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ളത്? അത്രേ ഉള്ളൂ അല്ലേ? ആദ്യം വേറെ എന്തൊക്കെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നല്ലേ? ആയിക്കുണ്ടായിരുന്നല്ലേ, പോയതല്ലേ. ജയിലാ അപ്പൊ എങ്ങടൊക്കെ? സബ് ജയിലായിരുന്നു? സബ് ജയിലായിരുന്നു? ആ സ്പെഷ്യൽ സബ് ജയിലും അല്ലേ. ശരിട്ടോ. ആ ഹാ ഹാ ഇവിടെയൊക്കെ എന്താ കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ കോട്ടയുടെ കണ്ട. ആക്കെ കാണാം കൊത്തുപണികളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പേര്? എൻ്റെ പേര് മേഷ്. ഞാൻ നാട്ടുകാരൻ തന്നെയാണ്. സ്ഥലം ഇവിടെ അല്ല, അങ്ങ് ദൂരെ എവിടെയാ? ചാലക്കുടി. ചാലക്കുടി. ഞാൻ വന്നിട്ട് ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട് കുറെ കാലമായിട്ട്. ചാലക്കുടി നന്നായിട്ട് അറിയും. പിന്നെ ഇവിടെ നിങ്ങൾ വരാനുള്ള ഇവിടെ എവിടെയാണ്? ഇവിടെ കൊല്ലംകോട് തൊട്ടടുത്ത് തന്നെ. ഞാൻ കാലിക്കാരനാണ്. ഞങ്ങളുടെ അടുത്താണല്ലോ കാലടി. അതെ അതെ അതെ. ഭയങ്കര ആരാധകൻ കൂടിയാണ്. കൊല്ലംകോടാരും കാലിക്കാരും എന്താ പരിപാടി ഇവിടെ? സുഹൃത്തുക്കളാണ്. ഓഹോ, കൽപ്പാത്തി തേരുവലിയാണ്. തേരുവലിയാണ്. ഞാനും വന്നോട്ടെ പോരല്ലേ. ഓക്കെ, താങ്ക് യു, നന്ദി. ഇത് ഈ കാണുന്ന ബിൽഡിങ്ങുകളിലൊക്കെ സർക്കാർ ഓഫീസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. തഹസീൽദാരുടെ ഓഫീസ് ഉണ്ടായിരുന്നു, പിന്നെ ആർക്കിയോളജിക്കൽ ഓഫീസ് ഉണ്ടായിരുന്നു, സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ സിവിൽ സപ്ലൈയുടെ ഓഫീസ് മാത്രമേ ഉള്ളൂ. സബ് ജയിൽ ഇവിടെ നിന്ന് മാറിയിട്ട് ഏകദേശം ഒരു 3 വർഷം മുൻപാണ് ഇവിടുന്ന് മാറിയത്. നമ്മുടെ അയ്യപ്പനും കോശി എന്ന സിനിമയിൽ പൃഥ്വിരാജിനെ ജയിലിലിടുന്നതായിട്ട് കാണിക്കുന്നത്, ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നത് ഇവിടെ കേട്ടോ. അത് ഷൂട്ട് ചെയ്തിരുന്നത്, അത് ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാണ് കേട്ടോ. ഇവിടെ വെച്ച് ഈ മരം നിൽക്കണമൊക്കെ, മാവ് ഇങ്ങനെ മാവിൻ്റെ ആ കൊമ്പ് ഇതിങ്ങനെ താഴ്ന്ന് നിലത്തേക്കൂടെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി നിന്നേക്കണം കേട്ടോ. നല്ല രസം.
കണ്ട അവർ കൊമ്പ് ഇങ്ങനെ വന്ന്, നല്ല രസം. അവിടെ പിങ്ക് പോലീസ് വന്നിട്ട് കുറച്ച് പേരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തല്ല, കൊച്ചു പിള്ളേരെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ക്ലാസ് കട്ട് ചെയ്ത് വന്ന കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ആരെങ്കിലും കംപ്ലയിൻ്റ് ചെയ്തിട്ട് വന്നായിരിക്കും. അവരതേ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണ്ട കേട്ടോ. അത് ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, ഒരു കുളം കാണേ. എന്താ കണ്ടോ, കുളമുണ്ട് ഇവിടെ. ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയാണ് കുളം, കണ്ടാ. ഇവിടെയൊക്കെ സർക്കാർ ഓഫീസുകളായിരുന്നു ഞങ്ങൾ ഒരുക്കി വരുമ്പോ, സിവിൽ സപ്ലൈയുടെ ഓഫീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാണ് പീരങ്കി വെച്ചിരുന്നല്ലേ. അടിപൊളി. എന്ത് ഏരിയ അല്ലേ, നമുക്ക് ഇതിലെ താഴേക്ക് ഇറങ്ങിയാലോ. അതായത് അവിടെ അല്ല, നമുക്ക് ഇതൊക്കെയാണ് എടുത്തിട്ടാണ് പോകുന്നത്. പാലക്കാട് കോട്ടയ്ക്ക് കേരള ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പാലക്കാട് കോട്ട. ദക്ഷിണേന്ത്യയിലെ പ്രധാന ഭരണാധികാരിയും മൈസൂരിലെ ഹൈദരാലിയുടെ മകനുമായിരുന്ന ടിപ്പു സുൽത്താന്റെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ കോട്ട. അതുകൊണ്ടാണ് ഈ കോട്ടയെ ടിപ്പുവിൻ്റെ കോട്ട എന്ന് വിളിക്കുന്നത്. ഗാംഭീര്യത്തിൻ്റെ പ്രതീകമായി 15 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന പാലക്കാട് കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. പാലക്കാട് കോട്ടയുടെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പോകാം. മൈസൂരിലെ പ്രശസ്ത ഭരണാധികാരി ഹൈദരലിയാണ് ഇന്നത്തെ പ്രൗഢിയോടെ മനോഹരമായി ഈ കോട്ട പുനർനിർമ്മിച്ചത്. പുനർനിർമ്മാണത്തിന് മുൻപുള്ള കോട്ടയുടെ ചരിത്രം വളരെ കുറവാണ്. പാലക്കാട് രാജാവായിരുന്ന അച്ഛൻ സാമൂതിരിയുടെ ഭാഗമായിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. എന്നിരുന്നാലും കാലക്രമേണ അദ്ദേഹം സാമൂതിരിയുടെ ഭരണത്തിൽ നിന്ന് സ്വയം വേർപെടുകയും തനിക്കായി ഒരു സ്വതന്ത്ര രാജ്യം രൂപപ്പെടുത്തുകയും ചെയ്തു. സാമൂതിരി പാലക്കാട് രാജാവിനെ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഹൈദരലിയുടെ സഹായം അഭ്യർത്ഥിച്ചു. പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്തിൻ്റെ തന്ത്രപ്രാധാന്യം മനസ്സിലാക്കിയ ഹൈദരലി പാലക്കാട് രാജാവിനെ സഹായിക്കുകയും ശേഷം പാലക്കാട് പിടിച്ചടക്കുകയും പാലക്കാട് കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. അതെ, അയ്യപ്പനും കോശിയും ഷൂട്ടിംഗ് ചെയ്ത സ്ഥലതാ. പൃഥ്വിരാജ് ജയിലിൽ നിന്ന് ഇറങ്ങണ ഭാഗം അല്ല, ജയിലിൽ നിന്ന് ഇറങ്ങണേ പൃഥ്വിരാജ്. ഇവിടെ ഇവിടെ ആ അതെ ആ ഇവിടെ ആ സിനിമയിൽ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നില്ലേ പൃഥ്വിരാജ്. കണ്ട ഇപ്പൊ ആകെ ഇത് മാത്രമുള്ളൂ, താലൂക്ക് സപ്ലൈ ഓഫീസ് കണ്ട.
നിരവധി ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട് പാലക്കാട് കോട്ട. അതുപോലെ തന്നെ നിരവധി തവണ കൈമാറിയിട്ടുമുണ്ട്. 1768 കേണൽ വുഡ് ഈ കോട്ട പിടിച്ചെടുത്തു. എന്നിരുന്നാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദരാലി ഇത് തിരിച്ചു പിടിച്ചു. 1783 കേണൽ ഫുള്ളാർട്ടണും ഈ കോട്ട പിടിച്ചെടുത്തു. എന്നാൽ താമസിയാതെ അദ്ദേഹം അത് ഉപേക്ഷിച്ചു. പിന്നീട് സാമൂതിരി സൈന്യം കോട്ട പിടിച്ചെടുത്തു. 1790 ബ്രിട്ടീഷുകാർ പാലക്കാട് കോട്ട ആക്രമിച്ച് കേണൽ സ്റ്റുവർട്ടിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു പിടിച്ചു. ശേഷം ബ്രിട്ടീഷുകാർ കോട്ട പുതുക്കിപ്പണിയുകയും കേരളത്തിൻ്റെ ഈ ഭാഗത്ത് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അടിത്തറയായി കോട്ട ഉപയോഗിക്കുകയും ചെയ്തു. 19th century മധ്യം വരെ കോട്ടയിൽ തുടർച്ചയായി കാവൽ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് 20th century കോട്ട ഒരു താലൂക്ക് ഓഫീസായി മാറ്റി. ചേട്ടാ, ഇവിടെ 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 എന്താ വിളക്ക് വയ്ക്കുന്നതാണോ? അതെന്താണ് അവിടെ പ്രതിഷ്ഠ? എന്തെങ്കിലും ഇത് ഗണപതി അല്ലേ? അവിടെയോ ലക്ഷ്മി? അത് അവിടെയാണ് ലക്ഷ്മി ദേവിയുടെ വിളക്ക് വയ്ക്കുന്നത്. ഇത് ഗണപതി. ഇവിടെ ഗണപതിയാണ് പ്രതിഷ്ഠ. ഇവിടെയും വിളക്ക് വയ്ക്കുന്നുണ്ട് ദിവസം. പാലക്കാട് കോട്ടയുടെ വിശേഷങ്ങളും കാഴ്ചകളാട്ടെ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഞാനൊരു ഡ്രോൺ പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഡ്രോൺ പറത്തണതിന് പെർമിഷൻ വേണം. അങ്ങനെ നമ്മൾ റോഡിൽ നിന്ന് പോക്കിയാലും കണ്ടാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഡ്രോൺ വീഡിയോ എടുക്കണമെന്നില്ല. അപ്പോൾ ഈ പാലക്കാട് കോട്ടയുടെ വിശേഷങ്ങളും കാഴ്ചകളുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. Thank you.